ശ്രീ മഹാഗണപതയേ നമ ജ്യോതിഷ സംഗീതയാത്രാ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സമ്പൂർണ്ണ വർഷഫലം കുംഭം രാശിക്കൂറിൻ്റെ അവിട്ടം അര അവിട്ടത്തിൻ്റെ മൂന്നും നാല് പാദം ചതയ നക്ഷത്രം പൂരുട്ടാതി മുക്കാൽ പൂരുട്ടാതിയുടെ ഒന്ന് രണ്ട് മൂന്ന് പാദം നക്ഷത്രക്കാരുടേതാണ് പറയുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തു വരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊമ്പതിന് രാത്രി ഒമ്പത് നാൽപ്പത്തി മൂന്നിന് ശനി ലഗ്നക്കൂറായ കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് പകർന്ന് രണ്ടര വർഷത്തോളം സഞ്ചരിക്കുവാൻ തുടങ്ങും ഇതോടുകൂടി കുംഭം രാശിക്കൂറുകാർക്ക് ഏഴര കൊല്ലത്തിൻ്റെ ജന്മശനി ഏഴര ശനി വിട്ടുപോകുകയാണ് മനസ്സിനും ശരീരത്തിനും ഏറ്റവും ആശ്വാസകരവും ഗുണപരവുമായ അനുഭവങ്ങളാണ് ഉണ്ടാകുവാൻ പോകുന്നത് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാല് മുതൽ വ്യാഴം നാലാംകൂറായ ഇടവം രാശിയിൽ നിന്നും അഞ്ചാംകൂറായ മിഥുനം രാശിയിൽ പൂർവപുണ്യസ്ഥാനത്ത് സഞ്ചരിക്കുമ്പോൾ മനസന്തോഷവും ഭാഗ്യാനുഭവങ്ങളും സാമ്പത്തികാഭിവൃദ്ധിയും ലഭിക്കുന്ന കാലവും കൂടിയാണ് രാഹു രണ്ടാംകൂറിൽ നിന്നും മാറി പിന്നോക്കം ലഗ്നക്കൂറിലേക്കും കേതു എട്ടാംകൂറിൽ നിന്നും മാറി ഏഴാംകൂറിലേക്കും മെയ് പതിനെട്ട് മുതൽ സഞ്ചരിക്കുവാൻ തുടങ്ങും രാഹു കേതുക്കളുടെ സഞ്ചാരം ശാരീരിക അലർജി ഭാര്യാവർത്തൃ കലഹം ഇടപാടിൽ തടസ്സങ്ങളും ഇവയൊക്കെ വരാൻ സാധ്യതയുണ്ട് എങ്കിലും വ്യാഴത്തിൻ്റെ അനുകൂല സഞ്ചാരം ഇതിനൊക്കെ തട്ടി മാറ്റി പരിഹരിച്ച് ഗുണമുള്ളതാക്കി തീർക്കുന്നതുമാണ് പുതിയ ബിസിനസ് ചെയ്യുന്നവർക്കും പുതിയ ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കും കൂട്ടു ബിസിനസ് എന്നീ പ്രവർത്തികൾ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നവർക്കും ഉയർച്ചയിലേക്കുള്ള വഴി തുറന്നു തരും ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വഴിയൊരുക്കുകയും അതിന് എല്ലാം കാര്യഗുണവും ഉണ്ടാവുകയും ചെയ്യും തൊഴിൽ ചെയ്യുന്നവർക്കും ആദായം കൂടുതൽ ലഭിക്കും സർക്കാർ ജോലിയിൽ നിന്ന് സ്ഥാനമാറ്റവും പദവിയും കിട്ടാനുള്ളവർക്ക് ലഭിക്കുവാനുള്ള സാധ്യതയും ഈ വർഷം കാണുന്നുണ്ട് നല്ല പേര് സമ്പാദിക്കുവാനും പഴയ പ്രതാപശക്തി വീണ്ടെടുക്കുവാനും സാധിക്കും കുന്നോളം സ്വപ്നങ്ങളിൽപ്പെട്ട് ചിന്തിച്ചവർക്ക് തകർന്നടിയുന്ന അനുഭവങ്ങളാണ് ഇതുവരെ ഇവർക്ക് ഉണ്ടായിട്ടുണ്ടാവുക ചില സാഹചര്യങ്ങളിൽ ചിന്തിക്കാതെ പെട്ടെന്ന് എടുത്തു ചാടി അബദ്ധം പിണഞ്ഞവർക്കും എല്ലാം മോചനം ലഭിക്കുന്ന വർഷവും കൂടിയാണ് എല്ലാ ദോഷങ്ങളും മനപ്രയാസങ്ങളും മാറി തെളിഞ്ഞു വരികയും എല്ലാത്തിനും പരിഹാരം കണ്ടെത്തി മനസന്തോഷം കൈവരിക്കാനും സാധിക്കും കുടുംബപരമായി കിട്ടാവുന്നതെല്ലാം നേടിയെടുക്കുവാനും സാധിക്കും ഈ വർഷം വരവ് കൂടുകയും ചെലവ് കുറയുകയും ചെയ്യും നല്ല ഈശ്വരാനുഗ്രഹവും മനസ്സന്തോഷവും കിട്ടുന്ന വർഷമാണ് നല്ല പേര് സമ്പാദിക്കുവാനും പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കുവാനും സാധിക്കും മറ്റുള്ളവരിൽ നിന്ന് നല്ല അഭിപ്രായങ്ങളും പേരും പ്രശസ്തിയും ഉണ്ടാകും തൊഴിൽപരമായും മറ്റു ഉന്നത വിദ്യാഭ്യാസത്തിനായാലും ഉയർച്ചയിലേക്കുള്ള വഴി ഒരുക്കും ഏതു കാര്യവും ഉറച്ച് വിശ്വസിച്ച് പ്രവർത്തിച്ചാൽ നേടിയെടുക്കാവുന്ന വർഷവും കൂടിയാണ് ജീവിതത്തിൽ പല ദുർഘട ഘട്ടങ്ങളെയും അതിജീവിച്ച് മുന്നേറുവാൻ സാധിക്കും ഉത്സാഹവും ചുറുചുറുക്കും എല്ലാം കൈവരിക്കുന്ന വർഷമാണ് ഈ അവിട്ടം മര ചതയം പൂരുട്ടാതിമുക്കാൽ കുംഭം രാശിക്കൂറിൻ്റെത് ശാസ്താവിനും ശിവക്ഷേത്ര ദർശനവും ആകാരാധന സ്ഥാനത്തും ഗണപതിക്കും പ്രാർത്ഥിച്ച് വഴിപാടുകൾ ഇടക്കിടെ കഴിപ്പിക്കുക ഇത് പൊതുഫലം മാത്രമാണ് അതാത് നക്ഷത്രക്കാരുടെ ജാതകത്തിലെ ഗ്രഹനിലകൾക്കനുസരിച്ച് വ്യത്യാസങ്ങൾ വന്നേക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തു വരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് അടുത്ത വീഡിയോ മീനം രാശിക്കൂറോടു കൂടി രണ്ടായിരത്തി ഇരുപത്തഞ്ച് സമ്പൂർണ്ണ വർഷഫലം മുഴുവനും തീരുകയാണ് എല്ലാവർക്കും രണ്ടായിരത്തി വർഷം നല്ല അനുഭവങ്ങൾ ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം